അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദാബു തവാസുൽ, കമ്മ്യൂണിക്കേഷൻ്റെ മര്യാദകൾ എന്ന പദ്യം പഠിച്ചിരുന്നു. അതിൻ്റെ ആശയമാണ് ഇന്ന് പറയുന്നത്. അതുപോലെ അതിനുശേഷമുള്ള കുറച്ച് വർക്കുകളുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട്, അതുകൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 55 നക്രവു വനുജീബു എന്ന് കാണാം. ആദാബു തവാസുൽ എന്ന പദ്യത്തിൻ്റെ ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ആശയം വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. വസായിലു തവാസുലി ഇജ്തിമാഇയ ജുസ്ഉൻ ലാ യതജസ്സഉ മിൻ ഹയാതിനൽ യൗമിയ ഹത്ത സ്വാറൽ ആലമു ഖറിയത്തൻ സഗീറ. സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയാണ്, ഒരു ജുസ് തന്നെയാണ്. ഹത്ത സ്വാറൽ ആലമു ഖറിയത്തൻ സഗീറ, ഈ ലോകം ചെറിയൊരു ഗ്രാമം പോലെ ആയിത്തീർന്നു. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയും നമ്മുടെ ഈ വലിയ ലോകം ചെറിയൊരു ഗ്രാമം പോലെ ആയിത്തീരുകയും ചെയ്തു. ലഹ അതീതും മിനൽ ജവാനിബിൽ ഇജാബിയ വസൽബിയ. ലഹ, അതിന് ഉണ്ട്, സോഷ്യൽ മീഡിയക്കുണ്ട്, അതീതും മിനൽ ജവാനിബിൽ ഇജാബിയ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അതിന്. വസൽബിയ, അതുപോലെ നെഗറ്റീവ്സുമുണ്ട്. തുസായിദു അലാ നഖലിൽ മഅലൂമാതി വജം ഇഹ, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തുസായിദു അലാ നഖലിൽ മഅലൂമാതി വജം ഇഹ, അത് നമ്മളെ സഹായിക്കുന്നു. അലാ നഖലിൽ മഅലൂമാതി, അറിവുകൾ കൈമാറുന്നതിന്. വജം ഇഹ, അല്ലെങ്കിൽ അത് ശേഖരിക്കുന്നതിന്. കമാ തുസായിദു ഫി തഖ്വിയത്തിൽ അലാഖാത്തി ബൈനൽ അഖാരിബി അൽ അഹ്ബാബ്. ഏതുപോലെ? അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുന്നു. ബൈനൽ അഖാരിബി വൽ അഹ്ബാബ്, ബന്ധുക്കളും അതുപോലെ കൂട്ടുകാർക്കുമിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. യൂസി ഷായിറു ബിൽത്തിസാമി ആദാബിൻ വ ഇർഷാദാത്തിൻ ഇൻ ദ ഇസ്തഖ്ദാമി ഹാദിഹിൽ വസായിൽ. യൂസി ഷായിർ, ഈ കവി ഉപദേശിക്കുന്നു, ബിൽത്തിസാമി ആദാബിൻ വ ഇർഷാദാത്തിൻ, ചില മര്യാദകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന കാര്യം നമ്മളെ ഉപദേശിക്കുന്നു. ഇൻ ദ ഇസ്തിഖ്ദാമി ഹാദിഹിൽ വസായിൽ, ഈ മീഡിയാസ് ഉപയോഗിക്കുന്ന സമയത്ത്. വത്തഅക്കുദി ബി ഹഖീഖത്തിൽ അഖ്ബാരി വൽ അഖ്വാലി ഖബ്ല നശ്ർ. അതുപോലെ വത്തഅക്കുദ്, ഉറപ്പിക്കേണ്ടതുണ്ട്, ബി ഹഖീഖത്തിൽ അഖ്ബാർ, വാർത്തകളുടെ യാഥാർത്ഥ്യം, വൽ അഖ്വാൽ, അല്ലെങ്കിൽ വാക്കുകളുടെ അല്ലെങ്കിൽ വോയിസിൻ്റെ, ഖബ്ല നശ്ർ, നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഫേക്ക് ന്യൂസുകൾ നമുക്ക് കിട്ടുന്നതെന്തും നമ്മൾ ഷെയർ ചെയ്യരുത് എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. വ തജന്നുബി അനിൽ മുബാലഗത്തി ഫിൽ ഇർസാലി വ തഅലീഖാത്. അതേപോലെ വ തജന്നുബ്, നമ്മൾ അകന്നു നിൽക്കേണ്ടതുണ്ട്, അനിൽ മുബാലഗത്തി, ആധിക്യത്തിൽ നിന്ന്, ഫിൽ ഇർസാലി വ തഅലീഖാത്, ഒരുപാട് സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നതിൽ നിന്ന്. അതുപോലെ വത്ത അലീഖാത്ത്, അതുപോലെ ഒരുപാട് കമൻസുകൾ, ഇങ്ങനെയുള്ളതൊക്കെ അധികരിക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കേണ്ടതുണ്ട്. വാദമി മുഷാത്തറത്തി കുല്ലിം സമി അ വറ ആ. അതുപോലെ നമ്മൾ കുല്ലിൻ സമിയ വറ ആ, കണ്ടതും കേട്ടതും ഒക്കെ ഷെയർ ചെയ്യുന്നത്, മുഷാത്തറത്ത് ഷെയർ ചെയ്യുന്നതിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടതുണ്ട്. വൽ ആറാദി അൻ ഫത്ക് ആറാദി നാസ്. ഫത്ക് എന്ന് പറയുന്നത് പിച്ചി ചീന്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആറാദി നാസ്, മനുഷ്യരുടെ അഭിമാനത്തെ പിച്ചി ചീന്തുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. വ തർക്കി ഇസ്തിഖ്ദാമിൽ ജവാരിഹി ഫിൽ ഹറാം. നമ്മുടെ അവയവങ്ങൾ ഹറാമിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ പദ്യത്തിലൂടെ നമ്മളോട് പറഞ്ഞിരുന്നത്. താഴെയുള്ള മൂന്ന് ചോദ്യങ്ങളുണ്ട്. ആ മൂന്ന് ചോദ്യത്തിൻ്റെയും
ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്നും തിരഞ്ഞെടുത്ത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതുണ്ട്. അതിൽ ഒന്ന്, ഉദ്കർ ബാല ഫവായിദ് വസാഇൽ തവാസുലിൽ ഇജ്തിമാഇയ, സോഷ്യൽ മീഡിയയുടെ ചില ഉപകാരങ്ങൾ നിങ്ങൾ പറയുക അല്ലെങ്കിൽ എഴുതുക. അതിൻ്റെ മുകളിൽ തന്നെ ആൻസർ ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ലി നഖ്ലിൽ മഅലുമാത്തി വജംഇഹ വതുസാഇദു ഫീ തഖ്വിയത്തിൽ അലാഖാത്തി ബൈനൽ അഖാരിബി വൽ അഹ്ബാബ്. നമ്മുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇടയിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു, അതിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിവരങ്ങൾ കൈമാറുന്നതിനും നമ്മളെ സഹായിക്കുന്നു. മാഹിയ വസായ ഷായിർ ലി മുസ്തഖ്ദിമി അൽ വസായിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് കവിയുടെ ഉപദേശം എന്താണ്? എന്താണ് ഉപദേശം? അനി അൽ തസിമൽ ആദാബ വൽ ഇർഷാദാത് വത്തഅഖുദു ഹഖീഖത്തുൽ അഖ്ബാരി വൽ അഖ്വാൽ ഖബ്ല നശർ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില മര്യാദകളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതുപോലെ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് നമ്മോട് ഉപദേശിക്കുന്നത്. മൂന്ന്, അമ്മ യുഹദ്ദിറു ഷായിർ, കവി എന്തിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്? എന്തിനെക്കുറിച്ചാണ്? യഹദറു അനിൽ മുബാലഗത്തി ഫിൽ ഇർസാലി വത്തഅലീഖാത്തി വൽ മുഷാത്തറത്തി കുല്ലുമാ സമിയ വറാ. മുന്നറിയിപ്പ് നൽകുന്നത് മെസ്സേജുകളുടെ ആധിക്യത്തെപ്പറ്റിയാണ്, അതുപോലെ കമൻസുകളുടെ, അതുപോലെ കണ്ടതും കേട്ടതും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ള സ്വഭാവം, അതൊന്നും ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ വഫത്തക്ക് ആറാദിന്നാസി വ അൻ ഇസ്തിഖ്ദാമിൽ ജവാരിഹി ഫിൽ ഹറാം, അതുപോലെ തന്നെ മനുഷ്യരുടെ അഭിമാനം വെച്ച് ചീന്തരുത്, നമ്മുടെ അവയവങ്ങളെ ഹറാമിൽ നിന്നും അകന്ന് നിൽക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ കാണാം, നഖ്റഉ നുസൂസ അൽ ഖയ്യിമ, താഴെ തന്നിരിക്കുന്ന മഹത്തായ വചനങ്ങൾ നമുക്ക് വായിക്കാം. വ നക്തഷിഫു മിനൽ മൗദൂമി സത്റൻ യുനാസിബുഹ ഫിൽ മഅന, അങ്ങനെ നമുക്ക് പദ്യത്തിൻ്റെ വരികളിൽ നിന്നും താഴെ പറയുന്ന ഈ ആശയവുമായി യോജിക്കുന്ന വരി ഏതാണോ അത് കണ്ടെത്താം. വരും നാപ്പശു, നമുക്കങ്ങനെ ചർച്ച ചെയ്യാം. താഴെ സൂറത്തുൽ ഹുജുറാത്തിലെ ആറാമത്തെ ആയത്താണ് കൊടുത്തിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി, ഒരു ഫാസിക്ക്, ഇൻ ജാഅക്കും ഫാസിക്കും ബിനബ ഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അറിയുന്നത്? നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ആപത്ത് വരുത്തുകയും എന്നിട്ട് നിങ്ങൾ ആപത്ത് വരുത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തൊട്ട് താഴെ ഒരു ഹദീസും കൂടി ഉണ്ട്. കഫ ബിൽ മർ ഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ. കഫ, മതി, ബിൽ മർ ഇ, ഒരു മനുഷ്യന് മതി, കദിബൻ, ഒരു മനുഷ്യന് കളവാകാൻ എന്ത് മതി, അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ, കേട്ടതൊക്കെ പറഞ്ഞാൽ തന്നെ മതി. അങ്ങനെ പറഞ്ഞാൽ കേട്ടതൊക്കെ പറയുക എന്നുള്ളത് കൂടുതലും കളവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടതും കേട്ടതൊക്കെ, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് യോജിക്കുന്ന വരി ഏതാ പദ്യത്തിൽ? പദ്യത്തിൻ്റെ വരിയുണ്ടല്ലേ, വഖബല അൻ തൻഷുറ നസ്വൻ ഔ ഖബറൻ ദൗമൻ തസബ്ബത് യാ ഉഖയ്യ വഖ്തബിർ. വല്ല വാർത്തയോ ലേഖനമോ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അവ സത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന പദ്യത്തിൻ്റെ വരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ ഖുർആൻ ആയത്തിനോടും അതുപോലെ ഹദീസിനോടും ആശയത്തിൽ യോജിക്കുന്ന വരി. നതഅറഫു ബിഷായിർ, കവിയെ നമുക്ക് പരിചയപ്പെടാം. ഈ കവിത എഴുതിയ കവി ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അദ്ദക്തൂർ മുത്തലഖുബിന് ജാസിർ ഉളുവു ഹൈഅത്തി തദ്രീസ് ബിജാമിയത്തി കുവൈത്ത്, കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക പ്രസ്ഥാനത്തിലെ
അല്ലെങ്കിൽ അധ്യാപക കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഡോക്ടർ മുത്തലഖ് ബിൻ ജാസിർ. വലഹു ഉളവിയത്തുൻ ഫിൽ ലിജാനിൽ ഇൽമിയ വ സഖാഫിയ, സാംസ്കാരിക വൈജ്ഞാനിക കമ്മിറ്റികളിലൊക്കെ അദ്ദേഹത്തിന് അംഗത്വമുണ്ട്. ഹസല അല അൽ ബക്കാലൂരീസ് മിൻ ജാമിയത്തി കുവൈറ്റ്. അദ്ദേഹം ബക്കാലൂരീസ് എന്ന് പറയുന്നത് ഡിഗ്രി എന്നാണ്, ബിരുദം. അദ്ദേഹം ബിരുദം നേടി മിൻ ജാമിയത്തി കുവൈറ്റ്, കുവൈത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. വൽ മാജസ്റ്റീർ മിൻ ജാമിയത്തിൽ ഖാഹിറ, അതുപോലെ മാജസ്റ്റീർ, മാജസ്റ്റീർ എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദം. പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. വ ദക്തൂറ, അതുപോലെ ഡോക്ടറേറ്റ് നേടി മിൻ ജാമിയത്തി യർമൂക്ക്, യർമൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. ഇനി തൊട്ട് താഴെ കാണാം, നുറാജിയുൽ മൽലൂമ വനക്തഷിഫു ജുമോ അൽ കലിമാത്തി ഥാലിയ, താഴെയുള്ള കലിമത്തുകളുടെ ജംഉകൾ നമ്മൾ മൽലൂമിൽ നിന്നും കണ്ടെത്തുക, പദ്യത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതുക. റഅസുൻ, റഅസിൻ്റെ ജം എന്താണ്? റുഊസുൻ. ഐനുൻ ജം ഉയൂനുൻ. മഖ്തഉൻ ജം മഖാതിഉൻ. അദബുൻ ജം ആദാബുൻ. മസാഫത്തുൻ ജം മസാഫാത്തുൻ. റഹിമുൻ ജം റഹാമുൻ. ഫായിദത്തുൻ ജം ഫായിദുൻ. ഇതൊക്കെ നമ്മൾ പദ്യത്തിൻ്റെ വരികളിലുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് എഴുതാം, നോട്ടിലേക്ക് എഴുതാം. താഴെ ല അലാമത്ത അസ്വഹീഹ വ അലാമത്തൽ ഖത്തിയ ഫിൽ മുറബ്ബഇ വ സ്വഹീഹ് ഇൻ കാന ഖത്തഅൻ. ല അലാമത്ത് അസ്വഹീഹ, ശരിയാണെങ്കിൽ ശരി ഈ ചിഹ്നം ഇടുക. വ അലാമത്തുൽ ഖത്തിയ, തെറ്റാണെങ്കിൽ തെറ്റ് എന്നുള്ള ചിഹ്നം ഇടുക. ഫിൽ മുറബ്ബഇ, താഴെ കൊടുത്തിരിക്കുന്ന ആ ബോക്സിൽ. വ സ്വഹീഹ് ഇൻ കാന ഖത്തഅൻ, തെറ്റാണെങ്കിൽ അത് ശരിയാക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ എഴുതുക. കസ്റത്തുൽ ഇർസാലി സബബുൻ ലിൽ ഇംലാലി, കസ്റത്തുൽ ഇർസാലി, കൂടുതലായി മെസ്സേജുകൾ അയക്കുന്നത്, ഫോർവേഡ് ചെയ്യുന്നത് സബബുൻ ലിൽ ഇംലാലി, മടുപ്പിന് കാരണമായി തീരും. അത് ശരിയാണല്ലേ, നമ്മുടെ പദ്യത്തിൻ്റെ വരികളിൽ പറയുന്നുണ്ട് കൂടുതലായി മെസ്സേജുകൾ, ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു മടുപ്പായി തീരും. അപ്പം അത് ശരിയാണ്, സ്വഹീഹാണ്. ഷാത്തിർ ബി കുല്ലിമ സമയത്ത, ഷാത്തിർ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക, നീ ഷെയർ ചെയ്യുക. ബി കുല്ലിമ സമയത്ത, നീ കേട്ടതൊക്കെ ഷെയർ ചെയ്യുക, കേട്ട കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത്, അത് സ്വഹീഹാണോ? അല്ല, ഖത ആണ് അല്ലേ. അപ്പോൾ നമ്മളതെന്താക്കണം? ശരിയാക്കി എഴുതണം. ലാ തുഷാത്തിർ ബി കുല്ലിമ സമയത്ത എന്നെഴുതിയാൽ മതി. ലാ തുഷാത്തിർ, നീ ഷെയർ ചെയ്യരുത്. ബി കുല്ലിമ സമയത്ത, നീ കേട്ടതൊക്കെ ഷെയർ ചെയ്യരുത് എന്ന് എഴുതുക. ലാ തഫ്ലഹ് ഇറുലന്നാസ്, നീ മനുഷ്യരുടെ അഭിമാനത്തെ പിച്ചിച്ചീന്തരുത്. അത് ശരിയാണല്ലേ. അൽ ഖൗലു ബിലാ ബുർഹാനിൻ, തെളിവില്ലാത്ത സംസാരം. ലൈസ മിനൽ ബുഹ്താൻ, കുറ്റത്തിൽ പെടുന്നതല്ല അല്ലെങ്കിൽ കളവിൽ പെടുന്നതല്ല. അത് തെറ്റാണല്ലേ, തെളിവില്ലാത്ത സംസാരം കളവാണ് അല്ലെങ്കിൽ കുറ്റകരമാണ്. അത് ശരിയാക്കി എങ്ങനെ എഴുതും? അൽ ഖൗലു ബിലാ ബുർഹാനിൻ മിനൽ ബുഹ്താനി, ലൈസ എന്നുള്ളത് ഒഴിവാക്കിയാൽ മതി. അൽ ഖൗലു ബിലാ ബുർഹാനിൻ, തെളിവില്ലാത്ത സംസാരം. മിനൽ ബുഹ്താനി, കുറ്റകരമാണ് അല്ലെങ്കിൽ കളവാണ്, അങ്ങനെ എഴുതുക. തുൻഹസറുൽ മസാഫാത്ത് ബി അജിഹിസത്തി തവാസുൽ, തുൻഹസറുൽ മസാഫാത്ത്, അകലങ്ങൾ ചുരുങ്ങുന്നു അല്ലെങ്കിൽ ചുരുക്കപ്പെടുന്നു. ബി അജിഹിസത്തി തവാസുൽ, ഈ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ മൂലം, അതുപോലുള്ള ഗാഡ്ജറ്റ്സുകൾ മൂലം, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതൊക്കെ കൊണ്ട് അകലങ്ങൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. അത് ശരിയാണ്. താഴെ നുകാരിനു ബൈനൽ മൽമൂമൈൻ
അൽ ഫുആദു യതീറു വ ആദാബു തവാസുൽ വ നുകമ്മിലുൽ ഖാനാത്ത്. അൽ ഫുആദു യതീറു എന്ന് പറയുന്ന പദ്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഈ പദ്യം ആദാബു തവാസുൽ രണ്ടും താരതമ്യം ചെയ്തിട്ട് നുഖാരിനു നമുക്ക് താരതമ്യം ചെയ്യാം. വ നുകമ്മിലുൽ ഖാനാത്ത് അതിനുശേഷം താഴെയുള്ള കോളങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. ഇതിൽ ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്മുൽ മൗളൂം പദ്യത്തിൻ്റെ പേര്. അപ്പോൾ ഒന്നാമത്തതിൽ അൽ ഫുആദു യതീറു എന്നെഴുതുക. താഴത്തെ കോളത്തിൽ ആദാബു തവാസുൽ എന്ന് എഴുതുക. ഇസ്മു ഷായിർ അൽ ഫുആദു യതീറു എന്നുള്ള പദ്യം എഴുതിയത് ആരാണ്? അൽ ഇമാമു ദഹബി ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതുക? അൽ ഇമാമു ദഹബി എന്നെഴുതുക. ആദാബു തവാസുലിന് നേരെ ദക്തൂർ മുത്തലഖ് ബിൻ ജാസിർ എന്നും എഴുതുക. അതതുൽ അബയാത്ത് പദ്യത്തിൻ്റെ വരികൾ. അൽ ഫുആദു യതീറു എന്നുള്ളതിൽ ഒമ്പതാണ്, തിസ്അത്ത് അല്ലേ, ഒമ്പത് എന്നെഴുതുക. ആദാബു തവാസുലിൽ എത്ര വരികളുണ്ട്? അർബഅത്താശർ, പതിനാല് വരികളുണ്ട്, പതിനാല്. അൽ മൗളൂഉ എന്നുള്ളത് വിഷയം. അൽ ഫുആദു യതീറു എന്ന് പറയുന്ന പദ്യത്തിൻ്റെ വിഷയം എന്തായിരുന്നു? ജുഹുദുൽ ഉമ്മഹാത്താണ് അല്ലേ, ഉമ്മമാരുടെ പരിശ്രമങ്ങളാണ്, ഉമ്മമാരുടെ കഠിനാധ്വാനം, ഉമ്മമാരുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഫി തർബിയത്തിൽ ഔലാദ് അല്ലേ, മക്കളെ വളർത്തുന്നതിൽ ഉമ്മമാരുടെ കഠിനാധ്വാനം എന്താണെന്നാണ് അതിൽ പറയുന്നത്. ഈ പദ്യത്തിൽ എന്താണ് പറയുന്നത്? അൽ ആദാബു ഫി വസായിൽ മുജ്തമ, സോഷ്യൽ മീഡിയയിലുള്ള മര്യാദകൾ, സോഷ്യൽ മീഡിയയിൽ പാലിക്കേണ്ട മര്യാദകളാണ് ഇതിലൂടെ നമ്മളോട് പറയുന്നത്. ഉൻവാനൻ ആഹർ ലിൽ മന്ദൂ, ഇനി ഉൻവാൻ മറ്റൊരു ഹെഡിങ് മറ്റൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, ലിൽ മന്ദൂം ഈ രണ്ട് പദ്യങ്ങൾക്കും മറ്റൊരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക? അൽ ഫുആദു യതീറു എന്നുള്ളതിന് ഉമ്മയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അൽ ഉമ്മു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതുമായി യോജിക്കുന്ന വേറെ ഏത് കൊടുത്താലും ശരിയാവും. ഇതിൽ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇഹ്ദർ തവാസുൽ എന്ന് കൊടുക്കാം. അജ്മൽ ബൈത്തിൻ മിൻ വിജിഹത്തിൻ അതിരിക്ക, നിങ്ങളുടെ അഭിപ്രായത്തിൽ അജ്മൽ ബൈത്തിൻ ഏറ്റവും മനോഹരമായ വരി ഏതാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ പലർക്കും വ്യത്യസ്തമായിരിക്കാം. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് അൽ ഫുആദു യതീറു എന്നുള്ള പദ്യത്തിൽ, ഏത് വരിയാണോ ആ വരി എഴുതുക. അതുപോലെ ആദാബു തവാസുൽ എന്ന പദ്യത്തിലെ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് തോന്നിയ വരി ഏതാണോ അതും എഴുതുക. നുറാജിയുൽ മൗളൂമ വൽ മസ്റഹിയ വ നുകമ്മിലുൽ ഖാനാത്തി ഫി ലൗഇഹ വ നുളീഫു ഇലൈഹ. നുറാജിയുൽ മൗളൂമ, നമുക്ക് ഈ മൗളൂമിലേക്ക് പോകാം. അതുപോലെ വൽ മസ്റഹിയ, അതിനു മുമ്പ് നമ്മളൊരു മസ്റഹിയ ഒരു നാടകം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും വായിച്ചതിന് ശേഷം വ നുകമ്മിലുൽ ഖാനാ, താഴെയുള്ള കോളങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. ഫി ലോഹ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെയുള്ള കോളങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. വ നുളീഫു ഇലൈഹ, അങ്ങനെ അതിലേക്ക് നമുക്ക് ചേർക്കാം. അതിൽ താഴെ മൂന്ന് കോളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് കലിമാത്തുൻ തദുല്ലു അലൽ അജിഹിസ, കലിമാത്തുൻ തദുല്ലു അലൽ അജിഹിസ, ഉപകരണങ്ങളെപ്പറ്റി പറയുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുകളെപ്പറ്റി പറയുന്ന വാക്കുകൾ ഏതൊക്കെയാണ് ഈ രണ്ട് പാഠഭാഗങ്ങളിലും നമ്മൾ പഠിച്ചത്. അൽ ജിഹാസ് അല്ലേ, ഉപകരണങ്ങൾ, ഗാഡ്ജറ്റ്സ് എന്ന് പറയാൻ വേണ്ടി ജിഹാസ് എന്ന് പറയാം. അൽ ഹാത്തിഫ്, അതുപോലെ ഫോണ്. അൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ. കലിമാത്തുൻ തദുല്ലു അല അഅലാലിൽ ഇൻസാൻ, അതുപോലെ കലിമത്തുകൾ, ഏതിനെപ്പറ്റി അറിയിക്കുന്ന കലിമത്തുകൾ, അല അഅലാലിൽ ഇൻസാൻ, മനുഷ്യരുടെ അവയവങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇതിൽ. രണ്ട് പാഠഭാഗങ്ങളിൽ പറയുന്ന അതിൽ മനുഷ്യരുടെ അവയവങ്ങളെപ്പറ്റി പറയുന്ന വാക്കുകൾ ഏതാണ്? റഇസ് പറയുന്നുണ്ട് അല്ലേ, തല. അതുപോലെ ഐന് പറയുന്നുണ്ട്, കണ്ണ്. ഇബ്ഹാമ് പറയുന്നുണ്ട്, പെരുവിരൽ എന്ന് പറയുന്ന അതിൻ്റെ പിടിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ മൂന്ന് നമുക്ക് എഴുതാം. കലിമാത്തുൽ തദുല്ലു അല വസായിൽ തവാസുലിൽ ഇജ്തിമായ, അതുപോലെ വസായിൽ തവാസുലിൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയയെപ്പറ്റി സൂചിപ്പിക്കുന്ന
കലിമത്തുകൾ, വേർഡ്സ് ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. അതിൽ പറഞ്ഞിട്ട് ദർദശ, ചാറ്റിംഗ്, അതുപോലെ ഫേസ്ബുക്ക്, ശബക്കത്ത് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, അതുപോലെ തഹമീൽ, ഡൗൺലോഡിങ് അല്ലെങ്കിൽ അപ്ലോഡിങ് പറഞ്ഞിട്ടുണ്ട്, മുഷാത്തറ, ഷെയറിങ്, കിസ്മു ജറായിം സൈബർ, സൈബർ സെല്ല് എന്ന് പറയാൻ വേണ്ടി നമ്മൾ കിസ്മു ജറായിം സൈബർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിലെഴുതേണ്ടത്. തൊട്ട് താഴെ കാണാം, നുറാജിയുൽ മന്ദൂം, നമുക്ക് പദ്യം വായിച്ചിട്ട് വനുഅദ് മുദക്കിറത്ത്, നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം, ഒരു മുദക്കിറ തയ്യാറാക്കാം. അൻ ആദാബ് ഇസ്തിഖ്ദാമി വസായിൽ തവാസുലിൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മര്യാദകളെപ്പറ്റി നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. താഴെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അൽ മുഷാത്തറ, മുഷാത്തറ എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ്. കസ്റത്തുൽ ഇർസാൽ, അധികമായി അയക്കുക, മെസ്സേജുകളുടെ ആധിക്യം. കാല വക്കീല, കേട്ടതും കണ്ടതൊക്കെ പറയുക എന്നുള്ളതാണ് കാല വക്കീല എന്ന് പറയുന്നത്. അത്തഹമീലു വത്തൻസീൽ, തഹമീൽ അപ്ലോഡിങ്, അതുപോലെ വത്തൻസീൽ ഡൗൺലോഡിങ്. അദർദശത്തു വത്തഗരീദ്, ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് ആണ്, ദർദശ. വത്തഗരീദ്, ട്വീറ്റിംഗ്, ട്വീറ്റ് ചെയ്യുക, അതുപോലെ ചാറ്റ് ചെയ്യുക. തഹവ്വുൽ സുവർ, ചിത്രങ്ങൾ മാറ്റം വരുത്തുക, തഹവ്വുൽ ചെയ്യുക, മോർഫിങ് എന്ന് പറയും, ചിത്രങ്ങൾ മോർഫ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മുദക്കിറ തയ്യാറാക്കുക. ഒരു മോഡൽ ഞാനിവിടെ കൊടുക്കാം. ഇന്ദമ യുദർദിഷു അഹ്സിൻ നീയത്തക അവ്വലൻ വ തഫക്കർ ഹൽ ഹാദ മുഹ്താജുൻ ഔ അബസുൻ ലി അന്ന കസ്റത്തുൽ ഇർസാലി യുസബ്ബിബ് ലിൽ മലൽ. ഇന്ദമ യുദർദിഷു, ചാറ്റ് ചെയ്യുമ്പോൾ, അഹ്സിൻ നീയത്തിക്ക, നിൻ്റെ നീയത്ത് നീ നന്നാക്കുക, നിൻ്റെ ഉദ്ദേശം നന്നാക്കുക. അവ്വലൻ, ആദ്യമായി ഉദ്ദേശം നന്നാക്കുക. വ തഫക്കർ, പിന്നെ ചിന്തിക്കുക. ഹൽ ഹാദ മുഹ്താജുൻ ഔ അബസുൻ, ഇത് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണോ, വെറുതെ ആണോ. ലി അന്ന കസ്റത്തുൽ ഇർസാൽ, കൂടുതലായി മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത്, അയക്കുന്നത്. യുസബ്ബിബുൽ മലൽ, മറ്റുള്ളവർക്കതൊരു മടുപ്പായിത്തീരും, മടുപ്പിന് കാരണമായിത്തീരും. വ ഫക്കിർ കബല തഹ്മീലി വ തൻസീൽ, വ ഫക്കിർ, നീ ചിന്തിക്കുക. കബല തഹ്മീലി, ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്. വ തൻസീൽ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ്, ഡൗൺലോഡ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും മുമ്പ് ചിന്തിക്കുക, ചെയ്യുന്നത് ശരിയാണോ, ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ള കാര്യം. ഇതാ കാനത്തിൽ മഅലൂമാത്തു ബുഹ്താനുൻ ഔ ഖതഉൻ, നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് തെറ്റാണെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ, സ യഹദീക ഇല ജരീമത്തിൻ ദുനിയ വൽ ആഖിറ, അത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ എവിടത്തേക്ക് എത്തിക്കും? ഇല ജരീമത്തിൻ ദുനിയ, ഈ ദുനിയാവിലെ ചെയ്യുന്ന കുറ്റങ്ങളിലേക്കും. വൽ ആഖിറ, അതുപോലെ ദുനിയാവിലും ആഖിറത്തിലും കുറ്റകരമായി തീരുന്ന അല്ലെങ്കിൽ പിന്നെ തെറ്റുകളിലേക്ക് നിങ്ങളെ അത് നയിക്കും. വ മഅദാലിക അനിൽ ഇൻതിഷാർ ഖീല വക്കാല, അതോടൊപ്പം തന്നെ അനിൽ ഇൻതിഷാർ, ഏതിനെപ്പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രചരിപ്പിക്കുന്നതിനെപ്പറ്റി. ഖീല വക്കാല, കണ്ടതും കേട്ടതുമൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അകന്ന് നിൽക്കണം. കസീറുമായി യുസബ്ബിബു ദാലിക ഇലൽ കദിബ്, കൂടുതലും അത് കളവായിത്തീരാൻ കാരണമായിത്തീരും, അല്ലെങ്കിൽ കളവിലേക്കായിരിക്കും എത്തുക. കണ്ടതും കേട്ടതുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യരുത്. ലാ തുഹവ്വിൽ സൂറത്ത് അഹദിൻ, നിങ്ങളൊരാളുടെ ഫോട്ടോയും മോർഫ് ചെയ്യരുത്, ചേഞ്ച് ചെയ്യരുത്. ലി അന്നഹു ഗൈബത്തുൻ റഖമിയ, ഡിജിറ്റൽ ക്രൈം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഫോട്ടോ നിങ്ങൾ മോർഫ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് തൽക്കാലം ഒന്ന് എഴുതാം. ഇനി തൊട്ട് താഴെ ഹയ്യാ നുനാഖിഷ്, നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? തൻ തഷിറുൽ ഔഹാമു വൽ അക്കാദീബ്, ഔഹാമു വൽ അക്കാബ്, ഔഹാമ് എന്ന് പറയുന്നത് ഊഹങ്ങളാണ്. അബ്ര വസായിൽ തവാസുൽ അൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയകളിലൂടെ
ഒരുപാട് കളവുകളും ഊഹാപോഹങ്ങളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ഹത്താഫി അയ്യാമിൽ കവാരിസി, ദുരന്തങ്ങളുടെ ദിനങ്ങളിൽ പോലും മിസ്ലൽ ഫൈലാനാത്ത്, കേരളത്തിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കമൊക്കെ, ആ സമയത്ത് പോലും ഊഹാപോഹങ്ങളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. നുനാക്കിഷു ഹൗല ഹാദിഹിൽ ജരീമ, ഈ കുറ്റങ്ങളെപ്പറ്റി നമുക്കെന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഫീ ലോയിൽ ആയാത്തി താലിയ, താഴെ കൊടുത്തിരിക്കുന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ആയത്ത് തന്നെയാണിത്. നിങ്ങളുടെ അടുക്കലൊരു തെമ്മാടി, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ സത്യ അന്വേഷിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ടായിരുന്നു. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നല്ല രീതിയിലല്ലെങ്കിൽ നമ്മൾ എത്ര മാത്രം കുറ്റകരമായ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാ മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള എല്ലാ മര്യാദകളോടുകൂടി പാലിച്ചുകൊണ്ട് നല്ല ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നമുക്ക് ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.